അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1930. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ CIDU സംസ്ഥാന സമ്മേളനത്തിന് പയ്യന്നൂരിൽ തുടക്കം. ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ CIDU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. കൌവായിക്കായലിൽ യാത്ര നടത്തുകയായിരുന്ന ഹൗസ് ബോട്ടിന് തീപിടിച്ചു. ആളപായമില്ല. ഞായറാഴ്ച രാവിലെയോടെയാണ് സംഭവം. ഹൗസ് ബോട്ടിന്റെ മേൽക്കൂരയുടെ മുകളിലാണ് തീപിടിച്ചത്. പലിയേരി മൂകാംബിക ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്കേറുന്നു. നവരാത്രി ദിനങ്ങളിൽ നിത്യേന ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത് 100 കണക്കിന് ഭക്തജനങ്ങൾ. CPIM കുറ്റൂർ ലോക്കൽ സമ്മേളനം പെരുവാമ്പയിൽ നടന്നു. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഖാദി എംപ്ലോയീസ് അസോസിയേഷൻ CIDU സംസ്ഥാന സമ്മേളനം പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ CIDU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ കെ ബാലൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ CIDU സംസ്ഥാന സമ്മേളനത്തിന് പയ്യന്നൂരിൽ തുടക്കം. ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ CIDU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ബീഹാർ, ഉത്തർപ്രദേശ്, ഒറീസ, രാജസ്ഥാൻ, ഹരിയാന, ജാർഖണ്ഡ് ഇതുപോലുള്ള സംസ്ഥാനങ്ങളിലെ ഈ പാവപ്പെട്ട മനുഷ്യർ, അവരുടെയൊക്കെ ജീവിതം കണ്ടാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരാൾ പോലും കേരളത്തിലുണ്ടാവില്ല. കൃഷിപ്പണി കഴിഞ്ഞാൽ പിന്നെയും ജീവിക്കണ്ടേ? ഭക്ഷണം കഴിക്കണ്ടേ? കന്നുകാലി വളർത്ത്, പിന്നെ അവിടുന്ന് കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ഉൾപ്പെടെ ജോലി തേടി മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോവുക. വലിയ നഗരങ്ങളിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, ഹൈവേകൾ, വലിയ ഫ്ലാറ്റുകൾ. ആ കൺസ്ട്രക്ഷൻ വർക്ക് സൈറ്റിൽ ചെന്ന് കരാറുകാരൻ ഒരുക്കുന്ന ഷെഡിൽ കഴിഞ്ഞുകൂടി ജോലിയെടുത്ത് ജീവിക്കുക. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ കെ ബാലൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാൻ TA മധുസൂദനൻ MLA സ്വാഗതം പറഞ്ഞു. എ കെ ബാലൻ അധ്യക്ഷത വഹിച്ചു. കെ പി സുദീപൻ രക്തസാക്ഷി പ്രമേയവും അരുൺകൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TBiju പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ V.സഞ്ജീവൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഫെസ്റ്റോ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് കൺവീനർ V.ശ്രീകുമാർ, AV.സജു എന്നിവർ സംസാരിച്ചു. കേരള പൂരക്കളി അക്കാദമി കുഴമലിന്റെ പൂരക്കളി, ഗായകൻ അലോഷിയുടെ ഗസൽ സന്ധ്യ എന്നിവയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൌവായിക്കായലിൽ യാത്ര നടത്തുകയായിരുന്ന ഹൗസ് ബോട്ടിന് തീപിടിച്ചു. ആളപായമില്ല. ഞായറാഴ്ച രാവിലെയോടെയാണ് സംഭവം. ഹൗസ് ബോട്ടിന്റെ മേൽക്കൂരയുടെ മുകളിലാണ് തീപിടിച്ചത്. കൌവായിക്കായലിൽ യാത്ര നടത്തുകയായിരുന്ന ഹൗസ് ബോട്ടിന് തീപിടിച്ചു. ആളപായമില്ല. ഹൗസ് ബോട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് കരയിലുള്ള വീട്ടുകാർ ശബ്ദമുയർത്തി വിളിച്ച് ബോട്ടിലുള്ളവരെ അറിയിക്കുകയായിരുന്നു. അപകട സമയത്ത് കുട്ടികൾ ഉൾപ്പെടെ 40 പേർ ബോട്ടിലുണ്ടായിരുന്നു. ഹൗസ് ബോട്ടിന്റെ മേൽക്കൂരയുടെ മുകളിലാണ് തീപിടിച്ചത്. ബോട്ട് കരയ്ക്കടുപ്പിച്ച് യാത്രക്കാരെ ഇറക്കി തീയണച്ചു. അപകട കാരണം വ്യക്തമല്ല. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പലിയേരി മൂകാംബിക ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്കേറുന്നു. നവരാത്രി ദിനങ്ങളിൽ നിത്യേന 100 കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത്. ഉത്തര കേരളത്തിലെ അപൂർവ മൂകാംബിക ക്ഷേത്രങ്ങളിലൊന്നാണ് കരിവെള്ളൂരിലെ പലിയേരി മൂകാംബിക ക്ഷേത്രം.
രണ്ടര ഏക്കറോളം വരുന്ന കാവിന്റെ ഓരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളുടെ ഹൃദയം കീഴടക്കുന്നതാണ് ക്ഷേത്ര പരിസരം. നവരാത്രി ദിനങ്ങളിൽ ഇവിടേക്ക് നൂറുകണക്കിന് ഭക്തരാണ് ദേവിയെ ഒരു നോക്ക് കാണുവാനും കൈകൂപ്പി പ്രാർത്ഥിക്കുവാനുമായി എത്തിച്ചേരുന്നത്. കൊല്ലൂർ ക്ഷേത്ര മാതൃകയിൽ ഇവിടെ നടക്കുന്ന കനകവർഷം ചടങ്ങിന് സാക്ഷികളാകാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുക. രാത്രി 8 മണിക്കാണ് കനകവർഷം ചടങ്ങ് നടക്കുന്നത്. നവരാത്രി ദിവസങ്ങളിൽ വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികളും അരങ്ങേറുന്നു. എല്ലാ ദിവസവും പായസ വിതരണമുണ്ട്. ഒരു വനഭൂമിയുടെ നടുക്കുള്ള ഒരു ക്ഷേത്രം എന്ന ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഭക്തജനത്തിരക്ക് വർദ്ധിച്ചു വരുന്ന ഈ വേളയിൽ ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പായസദാനം നൽകുന്നതിന് വേണ്ടി കമ്മിറ്റി ശ്രദ്ധിക്കുന്നുണ്ട്. അത് നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ അവസാനത്തെ ദിവസം വിജയദശമി ദിവസം ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനവും വിജയദശമി നാളിൽ വാഹനപൂജ, ഗ്രന്ഥപൂജ, വിദ്യാരംഭം എന്നിവയും നടക്കും. ജനകീയ കമ്മിറ്റിയാണ് ഇപ്പോൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സി പി ഐ എം കുറ്റൂർ ലോക്കൽ സമ്മേളനം പെരുവാമ്പയിൽ നടന്നു. സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ എം കുറ്റൂർ ലോക്കൽ സമ്മേളനം പെരുവാമ്പ സൗത്ത് കെ പങ്കജാക്ഷൻ നഗറിൽ നടന്നു. സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും? അതിന് നമ്മുടെ പ്രദേശത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നാം ഏറ്റെടുക്കേണ്ടത് എന്ന നിലയിലുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് നമുക്ക് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ പാർട്ടി ലോകത്ത് നടക്കുന്ന സംഭവഗതികളെയെല്ലാം പരസ്പര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുന്ന പാർട്ടിയാണ്. ലോകത്തുണ്ടാകുന്ന ഓരോ സംഭവവിധികളും അത് നമ്മുടെ രാജ്യത്തെ എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ രാജ്യത്തിന്റെ സാഹചര്യത്തിൽ അതെങ്ങനെ ബാധിക്കുന്നു എന്ന നിലയിൽ പരിശോധിച്ചുകൊണ്ടാണ് നമ്മുടെ പാർട്ടി പോകുന്നത്. അപ്പോൾ സാർവദേശീയ രംഗത്തുണ്ടാകുന്ന വിഷയങ്ങള് എങ്ങനെയൊക്കെയാണ്? പി ദാക്ഷായണി പതാക ഉയർത്തി, പി ബാലകൃഷ്ണൻ പതാകഗാനവും കെ ബി ബാലകൃഷ്ണൻ സ്വാഗത ആശംസയും നടത്തി. പി വി കമലാക്ഷൻ, ഷൈനി ബിജേഷ്, പി ഭാസ്കരൻ എന്നിവർ പ്രസീഡിയമായി. കെ തമ്പാൻ രക്തസാക്ഷി പ്രമേയവും വി പി ബാബുരാജ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കെ തമ്പാൻ, പി ബാലകൃഷ്ണൻ, പി ദാക്ഷായണി, വി വി ശോഭ, പി വി നന്ദനൻ എന്നിവർ സ്റ്റിയറിംഗ് കമ്മിറ്റിയായി. വി പി രജീഷ്, കെ വി പ്രഭാകരൻ, വി പി ബാബു, പി പി വിജയൻ എന്നിവർ പ്രമേയം അവതരിപ്പിച്ചു. കെ സി സതീഷ് കുമാർ, എൻ വി സുരേഷ്, കെ ബിജി എന്നിവർ മിനിറ്റ്സ് അവതരിപ്പിച്ചു. കെ തമ്പാൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ വി ഗോവിന്ദൻ, എം ബി ദാമോദരൻ, ടി ആർ രാമചന്ദ്രൻ, പി സജികുമാർ, എം അരുൺ, കെ വി ഗോപിനാഥൻ എന്നിവർ പ്രസംഗിച്ചു. ഒക്ടോബർ 7 പെരുവാമ്പ ജംഗ്ഷൻ സീതാറാം യെച്ചൂരി നഗറിൽ പൊതുസമ്മേളനം നടക്കും. പെരുവാമ്പ ഭണ്ഡാരപ്പുരയ്ക്ക് സമീപം കേന്ദ്രീകരിച്ച് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടത്തും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മുൻ എം എൽ എയും കാസർഗോഡ് ഡി സി സി പ്രസിഡന്റും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന കെ പി കുഞ്ഞിക്കണ്ണിനെ അനുസ്മരിച്ചു. വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്നൂരിൽ നടന്ന അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്നൂരിൽ നടന്ന കെ പി കുഞ്ഞിക്കണ്ണൻ അനുസ്മരണം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഏറെക്കാലം നമ്മോടൊപ്പം ജീവിക്കുകയും നമ്മെ നയിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ അത്തരം ഒരു പ്രതീക്ഷ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിൽ നൽകിയ നേതാവിൻ്റെ വിയോഗം നമ്മെ സംബന്ധിച്ച് വളരെ വേദനാജനകവും. വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ടി ഹരീഷ് അധ്യക്ഷത വഹിച്ചു. എം കെ രാജൻ, എ പി നാരായണൻ, കെ ജയരാജ, വി സി നാരായണൻ, കെ കെ ഫൽഗുനൻ, എ രൂപേഷ്, എൻ ഗംഗാധരൻ, എ രത്നാകരൻ, നവനീത നാരായണൻ, സി കെ വിനോദ്, നവനീത ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സി പി ഐ എം കാങ്കോൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യു വി ശശീന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി സത്യപാലൻ അനുസ്മരണ ഭാഷണം നടത്തി. സി പി ഐ എം കാങ്കോൾ വെസ്റ്റ് ലോക്കലിന്റെ ആഭിമുഖ്യത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. മുൻ ലോക്കൽ സെക്രട്ടറിയും പയ്യന്നൂർ റൂറൽ ബാങ്ക് സെക്രട്ടറിയുമായ
യു വി ശശീന്ദ്രന്റെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് യോഗം നടത്തിയത്. കാങ്കുൾ കെ രാജൻ സ്ക്വയറിൽ നടന്ന അനുശോചന യോഗത്തിൽ CPIM പെരിങ്ങോം ഏരിയോ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PP സിധിൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പയ്യന്നൂർ MLA TI മധുസൂദനൻ, CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി സത്യപാലൻ, പെരിങ്ങോം ഏരിയ സെക്രട്ടറി P ശശിധരൻ, ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ, കോൺഗ്രസ് കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം പ്രസിഡന്റ് N അബ്ദുറഹ്മാൻ, BJP പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗം AK രാജഗോപാലൻ മാസ്റ്റർ, മുസ്ലിം ലീഗ് കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം സെക്രട്ടറി MTP അബ്ദുൾ അസീസ്, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KP കണ്ണൻ, VV ഭാസ്കരൻ, കാങ്കോൾ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി P രാധാകൃഷ്ണൻ, KP രാഘവൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നിർമ്മാണ തൊഴിലാളികളുടെ മക്കളെ അനുമോദിച്ചു. KSKNCT സംസ്ഥാന പ്രസിഡന്റും മുൻ MLA ശരത്ചന്ദ്രപ്രസാദ് ഉദ്ഘാടനവും അനുമോദനവും നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ 2023-24 അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ നിർമ്മാണ തൊഴിലാളികളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡും മെമ്മൻഡോയും നൽകി അനുമോദിച്ചു. KSKNTC സംസ്ഥാന പ്രസിഡന്റും മുൻ MLA ശരത്ചന്ദ്രപ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് അനുമോദനം നിർവഹിച്ചു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്തതിനേക്കാൾ ഞങ്ങൾ ആദ്യം 100 രൂപ കൂട്ടി, അല്ലേ, പിന്നെ ഞങ്ങൾ 150 കൂട്ടി, പിന്നെ 200 കൂട്ടി. ഇത് കൂട്ടി എങ്ങനെയെന്നറിയോ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇരുന്ന സമയത്ത് നിങ്ങൾ പലർക്കും 2 പെൻഷൻ കിട്ടുമായി, അല്ലേ, 3-4 കിട്ടിയിട്ടുണ്ട്. വാർദ്ധക്യ പെൻഷൻ, അല്ലേ, പിന്നെ നമ്മുടെ ക്ഷേമഗതി പെൻഷൻ, വിധവ പെൻഷൻ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്കൊരു 10-3000 കൂടുതൽ രൂപ കിട്ടുമായിരുന്നു. രണ്ടാമത്തെ ചെയ്തത് ഇതെല്ലാം കൂടി അങ്ങ് ലയിപ്പിച്ചു. 3000 ഒരുമിച്ചിട്ടിപ്പോ 3000. ഇപ്പൊ പിണറായി വിജയൻ തരുന്നു പറയുന്നത് എത്രയാ? പകുതി പോലുമില്ല. KSKNTS കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KV ലോറൻസ് അധ്യക്ഷത വഹിച്ചു. PV കുഞ്ഞിക്കണ്ണൻ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ അനുഗ്രഹ ഭാഷണം നടത്തി. AP നാരായണൻ, K ജയരാജ്, KV മോഹനൻ, പ്രിയ PV, KK കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് KSKNTC ജില്ലാ ഭാരവാഹികൾ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി TS ഡാനിയൽ നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കമ്പല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി പണികഴിപ്പിച്ച സരസ്വതി മണ്ഡപം പ്രശസ്ത ഗായിക പത്മശ്രീ KS ചിത്ര നാടിന് സമർപ്പിച്ചു. കമ്പല്ലൂരിലെ വല്യാറ കുടുംബാംഗങ്ങളാണ് മണ്ഡപം പണികഴിപ്പിച്ചത്. കമ്പല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി പണികഴിപ്പിച്ച സരസ്വതി മണ്ഡപം പ്രശസ്ത ഗായിക പത്മശ്രീ KS ചിത്ര നാടിന് സമർപ്പിച്ചു. കമ്പല്ലൂരിലെ വല്യാറ കുടുംബാംഗങ്ങളാണ് മണ്ഡപം പണികഴിപ്പിച്ചത്. ക്ഷേത്രത്തിലെത്തിയ ചിത്രയെ വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെയാണ് സ്വീകരിച്ചാനയിച്ചത്. ഭദ്രദീപം കൊളുത്തിയതിനു ശേഷം കമ്പല്ലൂർ ഭഗവതിയെ കുറിച്ചുള്ള ഗാനവും ആലപിച്ചു. സന്തോഷ് ചൈതന്യ, MV സത്യൻ, ശശി VU തുടങ്ങിയവർ സംസാരിച്ചു. മലയാളത്തിന്റെ വാനമ്പാടിയെ കാണാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ധാരാളം പേരെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. CPIM കോറോം വെസ്റ്റ് ലോക്കൽ സമ്മേളനം ഒക്ടോബർ 12-13 തീയതികളിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തെ അധികരിച്ച് മുൻ മാധ്യമപ്രവർത്തകനും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ MV നികേഷ് കുമാർ പ്രഭാഷണം നടത്തി.
ഒക്ടോബർ 12-13 തീയതികളിൽ നടക്കുന്ന CPIM കോറോം വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തെ അധികരിച്ച് പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. മുൻ മാധ്യമ പ്രവർത്തകനും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ MV നികേഷ് കുമാർ പ്രഭാഷണം നടത്തി. സാധാരണഗതി അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഉണ്ടാവാറുള്ളത്. ലോകത്ത് മറ്റിടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളെ ആ സർക്കാരുകൾക്ക് അതിജീവിക്കാൻ കഴിയാറില്ല. ഉദാഹരണത്തിന്, 2001 ഗുജറാത്തില് കച്ച് ഭൂകമ്പം ഉണ്ടായി. ആ കച്ച് ഭൂകമ്പത്തെ തുടർന്ന് അവിടെ മുഖ്യമന്ത്രിയായിരുന്ന കേശുഭായ് പട്ടേൽ, ഞാനന്ന് ഏഷ്യാനെറ്റിന്റെ ഡൽഹി ബ്യൂറോയിൽ പ്രവർത്തിക്കുന്നതാണ്. ലോക്കൽ സെക്രട്ടറി MAMBU അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം P ഗംഗാധരൻ, EP കൃഷ്ണൻ നമ്പ്യാർ, KV പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM കാങ്കൂൽ ഈസ്റ്റ് ലോക്കൽ സമ്മേളനം കുണ്ടയം കോവിൽ K രാജൻ നഗറിൽ നടന്നു. ജില്ലാ കമ്മിറ്റി മെമ്പർ C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPIM കാങ്കോൽ ഈസ്റ്റ് ലോക്കൽ സമ്മേളനം കുണ്ടയംകോവിലിൽ പ്രത്യേകം സജ്ജമാക്കിയ K രാജൻ നഗറിൽ നടന്നു. മുതിർന്ന പാർട്ടി പ്രവർത്തകൻ KP രാഘവൻ പതാക ഉയർത്തി. തുടർന്ന് സഹൃദയ കുണ്ടയംകോവിലിന്റെ സ്വാഗതഗാനത്തോടെ സമ്മേളന പരിപാടികൾ ആരംഭിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർ C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ വിധത്തിലുള്ള പ്രാദേശിക സമ്മേളനങ്ങളോ അല്ലെങ്കിൽ മറ്റു സമ്മേളനങ്ങളോ ഒന്നും നടത്താറില്ല. ജനാധിപത്യ രീതിയിലല്ല ഈ പാർട്ടികളൊന്നും പ്രവർത്തിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ട് ഒരു പാർട്ടിയും അങ്ങനെ ഇല്ല. പിന്നെ പറയാവുന്ന CPI ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവർ സമ്മേളനങ്ങൾ നടത്താറുള്ളത്. പക്ഷെ ഇത്ര സമ്മേളനത്തിൽ K കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി, NK ഗംഗാധരൻ മാസ്റ്റർ രക്തസാക്ഷി പ്രമേയവും PV കുഞ്ഞിക്കണ്ണൻ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. KP കണ്ണൻ, C രമേശൻ, PV വത്സല, KV സുരേഷ് ബാബു, മൂലച്ചേരി നാരായണൻ, കോക്കാട് നാരായണൻ, PV തമ്പാൻ, മധു തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആരാധനാ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പരിപാടികളുടെ നോട്ടീസ് പ്രകാശന ചടങ്ങ് ക്ഷേത്രം കല്യാണ മണ്ഡപത്തിൽ നടന്നു. ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ട്രസ്റ്റി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആരാധനാ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പരിപാടികളുടെ നോട്ടീസ് പ്രകാശന ചടങ്ങ് ക്ഷേത്രം കല്യാണ മണ്ഡപത്തിൽ നടന്നു. ചെയർമാൻ MK ഉണ്ണികൃഷ്ണൻ, ജനറൽ കൺവീനർ KV സുനിൽകുമാർ എന്നിവർക്ക് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ UK മനോഹരൻ, കൺവീനർ അത്തായി രാജു എന്നിവർ നൽകിക്കൊണ്ട് പ്രകാശന ചടങ്ങ് നിർവഹിച്ചു. മോഹനൻ പുറച്ചേരി, രാമനാഥൻ മാസ്റ്റർ, വിമല ദാമോദരൻ, രഞ്ജിനി TA, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ട്രസ്റ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കുണിയൻ സായാഹ്ന ശാഖയുടെ ഡാ ബ്രാഞ്ച് പ്രഖ്യാപനം കുണിയൻ ബാങ്ക് പരിസരത്ത് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് കുണിയൻ സായാഹ്ന ശാഖ ഡേ ബ്രാഞ്ച് പ്രഖ്യാപനം ബാങ്ക് പരിസരത്ത് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് എത്രത്തോളം നമുക്ക് സേവനം നടത്തുന്നതിന് വേണ്ടി കഴിയുമോ, അതിലത്തെ ജീവനക്കാരായാലും ഭരണസമിതി ആയാലും ഒക്കെ അതിനൊരു സമയ ക്ലിപ്തത തന്നെ വരുത്താതെ കൃത്യമായി വർക്ക് നടത്തി നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. നമ്മുടെ കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ബാങ്കാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ സൈബുനീസ MK വിശിഷ്ടാതിഥിയായി. ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ, വാർഡ് മെമ്പർ E പ്രഭാവതി, ബാങ്ക് വൈസ് പ്രസിഡന്റ് മുരളീധരൻ B, ബാങ്ക് സെക്രട്ടറി K ദിനേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ കുണിയനിൽ മാലിന്യം തള്ളിയ നിലയിൽ. നിരവധി ചാക്ക് മാലിന്യമാണ് പാലത്തിന്റെ അരികിൽ നിക്ഷേപിച്ചിരിക്കുന്നത്.
കരിവെള്ളൂർ കുണിയനിൽ മാലിന്യങ്ങൾ നിറച്ച ചാക്കുകൾ തള്ളിയ നിലയിൽ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിനെയും തൃക്കരിപ്പൂർ പഞ്ചായത്തിനെയും അതിരിടുന്ന കുണിയൻപുഴയുടെ പാലത്തിന്റെ കരിവെള്ളൂർ പെരളം പഞ്ചായത്തിൽപ്പെടുന്ന ഭാഗത്താണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. പുഴയിലും മാലിന്യം വീണ് മലിനമായിട്ടുണ്ട്. അടുത്ത കാലത്ത് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് കൂടി വരികയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇപ്പോഴും ഈ കാര്യത്തിൽ പിന്നെ ചില ആളുകൾ ഇപ്പോഴും ആ നിലയിൽ തന്നെ തുടർന്ന് വരുന്ന സാഹചര്യമുള്ളത് നമ്മുടെ ജലാശയം പിന്നെ മലിനപ്പെടുന്നുണ്ട്. പുഴയിൽ ഉൾപ്പെടെ തട്ടിയിട്ടാണുള്ളത്. ഇതൊക്കെ വീട്ടിൽ തന്നെ സംസ്കരിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കുറേയുണ്ട്. അപ്പോൾ അതൊക്കെ വാരിക്കെട്ടിയാണ് ഈ പല സ്ഥലത്ത് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ പ്രതികരിക്കാനും ഇത്തരം ആളുകളെ കണ്ടെത്താനും പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇപ്പോൾ CCTV പോലുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് ബന്ധപ്പെട്ടവർ കൂടുതൽ പരിശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ്. മാലിന്യ ശേഖരം പരിശോധിച്ചതിൽ നിന്ന് മാലിന്യം ഇവിടെ തള്ളിയെന്ന് കരുതപ്പെടുന്നവരുടെ പേരും മറ്റു വിവരങ്ങളും അടങ്ങിയ കടലാസും ലഭിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർ ഓണസമ്മാന പദ്ധതി നറുക്കെടുപ്പ് ശനിയാഴ്ച നടന്നു. കെ ജയരാജ് സമ്മാന വിതരണം നിർവഹിച്ചു. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർ ഓണസമ്മാന പദ്ധതി നറുക്കെടുപ്പ് സ്റ്റോറിൽ നടന്നു. കെ ജയരാജ് സമ്മാന വിതരണം നിർവഹിച്ചു. KP മോഹനൻ അധ്യക്ഷത വഹിച്ചു. കെ ശരത്കുമാർ, എം മനോഹരൻ, MV ഉണ്ണി, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒന്നാം സമ്മാനമായി ഫ്രിഡ്ജ് മാണിയാട്ടെ സാർത്ഥക്കിനും രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ വെള്ളൂരിലെ ദിയാനും മൂന്നാം സമ്മാനമായ LED TV പ്രിയദർശിനി ആശുപത്രിക്കും നൽകി. ഓണത്തോടനുബന്ധിച്ച് നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും കോഓപ്പറേറ്റീവ് സ്റ്റോർ ഒരുക്കിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലെത്തി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ വർഷത്തെ പയ്യന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ 605 പോയിന്റ് നേടി തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലെത്തിയിരിക്കുകയാണ് 100 വാർഷികത്തിലേക്ക് കടക്കുന്ന തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിൽ നിന്നായി പയ്യന്നൂർ സബ് ജില്ലയിലെ 100 വിദ്യാലയങ്ങൾ പങ്കെടുത്ത ശാസ്ത്രോത്സവത്തിലാണ് വിവിധ വിഭാഗങ്ങളിൽ വിജയികളായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. 150 വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് ചാമ്പ്യൻഷിപ്പ് നേടിയെടുത്തത്. ശാസ്ത്രോത്സവം, ഓവറോൾ ചാമ്പ്യൻഷിപ്പിനൊപ്പം ഗണിതശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള എന്നിവയിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ കരവിരുതിൽ വിരിഞ്ഞ വിവിധ പഠന സംബന്ധിയായ രൂപങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പ്രദർശനവും ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാന അധ്യാപകരായ സന്തോഷ് മാസ്റ്റർ, റഫീഖ് മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ തയ്യാറെടുക്കുന്നത്. ശാസ്ത്രമേളയിൽ നമ്മുടെ വിദ്യാലയം ഓവറോൾ ചാമ്പ്യന്മാരായി മാറുന്നു. 605 പോയിന്റ് നേടിക്കൊണ്ടാണ് 1 മുതൽ 12 വരെ ക്ലാസ്സുകളുള്ള ഈ വിദ്യാലയം 1 സ്ഥാനം അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുന്നത്. അതിന് നവംബറിൽ നടക്കുന്ന ജില്ലാ ശാസ്ത്രമേളയുടെ ഒരുക്കത്തിലാണ് ഇപ്പോൾ ഇവർ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന് പയ്യന്നൂരിൽ തുടക്കം. ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. കവ്വായിക്കായലിൽ യാത്ര നടത്തുകയായിരുന്ന ഹൗസ് ബോട്ടിന് തീപിടിച്ചു. ആളപായമില്ല. ഞായറാഴ്ച രാവിലെയോടെയാണ് സംഭവം. ഹൗസ് ബോട്ടിന്റെ മേൽക്കൂരയുടെ മുകളിലാണ് തീപിടിച്ചത്. പലിയേരി മൂകാംബിക ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്കേറുന്നു. നവരാത്രി ദിനങ്ങളിൽ നിത്യേന ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്നത് 100 ഭക്തജനങ്ങൾ. CPIM കുറ്റൂർ ലോക്കൽ സമ്മേളനം പെരുവാമ്പയിൽ നടന്നു. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം KP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു.
നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.